The Beacon of Suffering Love. A true story. കോട്ടയത്തിന് സമീപം ചരിത്ര പ്രസിദ്ധമായ കുടമാളൂർ ഗ്രാമത്തിലാണ് അൽഫോൻസാമ എന്ന അന്നക്കുട്ടി ജനിച്ചത്. ഒരു കാലത്ത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആസ്ഥാനമായിരുന്നു കുടമാളൂർ. ഇന്നും ഇവിടെ ആ രാജകീയ പ്രതാപത്തിൻ്റെ നഷ്ടശിഷ്ടങ്ങൾ ഇടിഞ്ഞു തകർന്ന് കോട്ടകളുടെയും കിടങ്ങുകളുടെയും രൂപത്തിൽ കാണാൻ കഴിയും. ചെമ്പകശ്ശേരി കുടുംബത്തിൻ്റെയും അവരുടെ സജീവ പദം വഹിച്ചിരുന്ന തെക്കേടത്ത് ഭട്ടതിരി കുടുംബത്തിൻ്റെയും സാന്നിധ്യം. കുടമാളൂർ ഉള്ള പ്രശസ്ത ക്രൈസ്തവ കുടുംബങ്ങളിൽ കുലീനത്വം, വൈദിക പാരമ്പര്യം, ധനശേഷി, വൈദിക വൃത്തി എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് മുട്ടത്തുപാടത്ത് കുടുംബം. പ്രശസ്തനായ കണ്ണുവൈദ്യനായിരുന്നു അൽഫോൻസാമ്മയുടെ പിതാവ്. ഈ കഷായം മൂന്നുനേരം വെച്ചാൽ കുടിക്കുക, പനി കുറയും. കണ്ണിൽ ഈ മരുന്ന് ഒഴിക്കുക. തുണി നനച്ച് നെറ്റിയിലേക്ക് ഇട്ടോളൂ, പനി കുറയെ നല്ലതാ. അമ്മേ, ആ ലേഹി ഇങ്ങ് എടുത്തോളൂ. ദാ മരുന്ന് വെച്ചുകൂട്ടാ. ആ ഗോപാലൻ ആശാരിയായിരുന്നോ? ആർക്കാ സൂക്കേടെ ഭാര്യക്ക? അവക്ക് കഴിഞ്ഞ മാസവും പനി വന്നതല്ലയോ? അതെ അതെ, പത്യം നോക്കേല. പത്യം മാത്രം പോരാ, വർഷാവർഷം ഭാര്യയെ പ്രസവിപ്പിക്കുമ്പോ രക്ഷയും കൂടെ കൊടുക്കണം. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്, രോഗപ്രതിരോധ ശക്തി വേണമെങ്കിൽ നല്ല രക്ഷ കൊടുക്കണം. കുഞ്ഞുങ്ങളെ, കൈയും കാലും കഴുകി വാ, കഞ്ഞി കുടിക്കാം. കൽക്കൻ പരുവായോ നോക്കിയേ, ചേട്ടൻ മുറുകാനുണ്ട്. അമ്മേ, കഞ്ഞി കുടിച്ചിട്ട് മതി ഇനി മുറുക്കാൻ. അത് ശരിയാ. ഏലിക്കുട്ടിയെ, പെണ്ണമ്മേ, അകത്തേക്ക് വന്നേ. എടി പിള്ളാരെ, അമ്മ വിളിച്ചത് കേട്ടില്ല. നിറവയറും വെച്ചോണ്ട് വെച്ച് വളമ്പുന്ന അവക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കുകയല്ല ഈ പിള്ളേരെ. കേറി പൊടി അകത്ത്. ഓ ഓ, കരയാത് കൂട്ടാ. ഇപ്പൊ അങ്ങ് മുല ഓടിച്ച് കഴിഞ്ഞല്ലേ ഉള്ളൂ, എന്തിനാ കുട്ടാ കരയുന്നേ? പല വൈദ്യനെ മറ്റോ ആയിരിക്കും. നീ ഇച്ചിരി ജാതിക്ക് അരച്ചു കൊടുക്ക, എന്ന് തിരിച്ചു വരും. ഓ, ഞാൻ ചെല്ലുക, കാണുക, പോരുക. കുഞ്ഞാപ്പിയെ, എല്ലാം എടുത്തു വെച്ചോടാ. കരയുണ്ടടാ, കരയുണ്ടടാ, കരയുണ്ട. അച്ചായോ, ഞാൻ ഇറങ്ങുവാ. എന്റെ മറിയെ, ഇത്രക്ക് ധൃതി വെച്ചു പോണ്ട കാര്യമുണ്ടോ? അച്ചായ, മൂന്ന് മാസമായി എന്റെ മറിയക്കുട്ടിയെ കണ്ടിട്ട്. അവൾക്ക് ഇത് ഏഴാം മാസമാ. എന്റെ കുഞ്ഞിനെ കൊണ്ടുള്ള മരുന്ന് എല്ലാം ഇടിച്ചുണ്ടാക്കിക്കു ആ തള്ള. കൊച്ചമ്മയുടെ ആദ്യം കണ്ടാലേ സ്വന്തം മോള് പ്രസവിക്കാൻ കിടക്കുന്ന പോലെ തോന്നും. അതേടാ, എന്റെ അനുജത്തി എന്റെ മോളെ പോലെ തന്നെയാ. ആ സമയം കളയണ്ട, ദേ വള്ളം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വഴക്കുണ്ടാക്കാതെ ഇരുന്നോണം കേട്ടോ. അമ്മച്ചി പോയിട്ട് എപ്പോ വരും? നാളെ ഇങ്ങ് എത്തും മക്കളെ. എടി, കുഞ്ഞിനെ നല്ലോണം നോക്കിക്കോണ്ടേ. ശരി കൊച്ചമ്മേ. ഇങ്ങനെയുണ്ടോ ഒരു സഹോദര സ്നേഹം? അതൊക്കെ കണ്ടു പഠിക്കടാ. അവൻ പിന്നെ പെണ്ണ് കാണാൻ എങ്ങോ പോയിട്ടില്ല, കെട്ടി വലിക്കാൻ പോവുകയല്ല. അല്ലമ്മേ, അവളെ അങ്ങനെ ചിരിപ്പിക്കാതെ. കൊച്ചൂട്ടാ, നമ്മുടെ തോണിപ്പരിക്കലെ ഔസേപ്പാപ്പിളുടെ മോന്റെ കാര്യമായി. ഞാനൊന്ന് കിടക്കട്ടെ. നിനക്ക് വല്ലായ്മ വല്ലതും തോന്നുന്നുണ്ടോ മറിയേ? ഓ, ഒന്നുമില്ല ചേച്ചി, ചെറിയൊരു ക്ഷീണം. എല്ലാം മതിയായോ കുഞ്ഞാപ്പി? മതിയായി, മതിയായി. വർത്താനം പറഞ്ഞിരുന്ന കുഞ്ഞാപ്പിയുടെ കാര്യം അങ്ങ് മറന്നുപോയി. ഇവളെ കൊണ്ടുപോയി കിടത്തിയിട്ട് വരാം. വാ മോളെ.
എന്റെ പെണ്ണെ, അകത്ത് കയറി കിടക്ക്. നേരം കെട്ട നേരവാ. ഗർഭിണികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് കിടക്കരുത്. നിങ്ങൾ കഞ്ഞുകൂടി, അതുവരെ ഞാനിവിടെ കിടക്കട്ടെ. ചേരപ്പാമ്പാണ് നീ എന്താണ് അതിനെ കൊന്നത്? അപ്പോഴേ ഞാൻ പറഞ്ഞതാ അകത്ത് പോയി കിടക്കാം. പറഞ്ഞാ കേക്കണ്ടായോ? പതുക്കെ നാളെ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് തലയ്ക്ക് വെള്ളം. ഓ, ഇതെന്തൊരു പനിയാ! എന്റെ ദൈവമേ! കൊച്ചമ്മേ, എണീറ്റ് ആവി പിടിച്ചേ. ഈ ചുമയാ സഹിക്കാൻ വയ്യാത്ത. ഓ, ആവി പിടിച്ചാ മാറാവുന്ന ചുമയൊക്കെ ഉള്ളു. മുട്ടത്ത് പാടത്ത് മറിയയുടെ വിവരം അറിയാൻ വിട്ടവനെ ഇതുവരെ കണ്ടില്ല. അവ ഭാര്യയുടെ വീട്ടിൽ കയറി ഇറങ്ങിയേ വരും. ഒരു കാര്യത്തിന് വിട്ട, ഇങ്ങ് വരട്ടെ ആ മരം കൂടെ. കൊച്ചമ്മേ, കൊച്ചമ്മേ, ദേ കുഞ്ഞാപ്പി ഓടിക്കയച്ച് വരുന്നു. ഏ, എന്റെ ഈശോയേ! കൊച്ചമ്മേ, മറിയ കൊച്ചമ്മ ഇന്നലെ രാത്രി മാസം തീയാതെ പ്രസവിച്ചു. എന്റെ കുഞ്ഞേ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്താ എന്ത് പറ്റി? എന്റെ കുഞ്ഞാകെ അപകടത്തിലായേ, എനിക്ക് ഇപ്പൊ പോണം. മുട്ടത്ത് പാടത്ത് മറിയ കൊച്ചമ്മ ഇന്നലെ രാത്രി മാസം തീയാതെ പ്രസവിച്ചു. ഇച്ചിരി കൂടാലാ പെൺകുഞ്ഞാ. എന്റെ പനി എല്ലാം മാറി, ദേ കിടക്കുന്നു. എന്റെ കർത്താവേ, പറഞ്ഞു നല്ല ശോഭയുള്ള കുഞ്ഞ്. നീ പോയി വള്ളക്കാരൻ ഏർപ്പാടാക്കി. എന്റെ കവടി ഒന്ന് വേഗം തേച്ച് താടി. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഈച്ചര പൊടിയരി കഞ്ഞി കുടിച്ചു, കുറവുണ്ട്, മയക്കവ. എന്റെ തമ്പുരാൻ കർത്താവ്, എനിക്ക് ഇണയും തുണയുമായി നീ തന്നവളെ. എന്റെ കണ്ണടയുന്നവരെ കാണാൻ കനി ഉണ്ടാകണമേ. എന്റെ കുഞ്ഞിന് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിച്ചു വളർത്തണേ. കൊച്ചുകൂട്ടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ മാസം തികയാതെ ഒരുപാട് പേര് പ്രസവിച്ചിട്ടുണ്ട്.